നമസ്കാരം സ്വാഗതം ബംഗാൾ ഉൾക്കടലിൽ ധാൻ ചുഴലിക്കാറ്റ് രൂപപ്പെടാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കി കാറ്റ് വൻ നാശനഷ്ടം ഉണ്ടാക്കാൻ സാധ്യതയുള്ള പശ്ചാത്തലത്തിൽ പശ്ചിമ ബംഗാളിൽ അതീവ ജാഗ്രത നിർദ്ദേശം മുൻകരുതൽ നടപടിയുടെ ഭാഗമായി ട്രെയിനുകൾ ഉൾപ്പെടെ റദ്ദാക്കിയിട്ടുണ്ട് ബംഗാളിലെ തീരമേഖലയോട് ചേർന്നുള്ള ഏഴ് ജില്ലയിലാണ് ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുള്ളത് ഈ ജില്ലയിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഉൾപ്പെടെ അവധിയുമാണ് ഇന്നു മുതൽ മൂന്ന് ദിവസത്തേക്കാണ് അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത് ബംഗാളിലെ മിഡ്നാപൂർ നോർത്ത് സൗത്ത് ഇരുപത്തിനാല് പാർഗനാസ് എന്നിവിടങ്ങളിലായും കാറ്റ് ബാധിക്കും ചുഴലിക്കാറ്റിന്റെ സ്വാധീനത്താൽ സംസ്ഥാനത്ത് അതിശക്തമായ മഴയാണ് ലഭിക്കുക വെള്ളപ്പൊക്ക സാധ്യതയും ഉണ്ട് അതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കുകയും അധികൃതരുടെ നിർദ്ദേശങ്ങൾ അനുസരിക്കുകയും ചെയ്യണമെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിട്ടുണ്ട് ചുഴലിക്കാറ്റിന്റെ പശ്ചാത്തലത്തിൽ നൂറ്റി അൻപത്തിരണ്ട് ട്രെയിനുകളാണ് റദ്ദാക്കിയിരിക്കുന്നത് അടിയന്തര സാഹചര്യം പരിഗണിച്ച സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ എൺപത്തിയഞ്ച് സംഘങ്ങളെ രക്ഷാപ്രവർത്തനത്തിനായി നിയോഗിച്ചിട്ടുണ്ട് ആവശ്യമെങ്കിൽ കൂടുതൽ സംഘങ്ങളെ അയക്കാനാണ് കേന്ദ്ര സർക്കാരിന്റെ തീരുമാനം ബംഗാളിനു പുറമെ ഒഡീഷയിലും അതീവ ജാഗ്രത നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട് ദാൻ അതിതീവ്ര ചുഴലിക്കാറ്റായി ഒഡീഷയിലെ ഈ പുരിക്കും ബംഗാളിലെ സാഗർ ദ്വീപിനും ഇടയിലൂടെ കരയിലേക്ക് പ്രവേശിക്കുമെന്നാണ് നിലവിലെ വിലയിരുത്തൽ കഴിഞ്ഞ ദിവസം തന്നെ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് കൃത്യമായുള്ള മുന്നറിയിപ്പിന്റെ ഭാഗമായി തന്നെ ഈ ചുഴലിക്കാറ്റ് നേരിടാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ആരംഭിച്ചിട്ടുണ്ട് ഏഴ് ജില്ലയിലാണ് ജാഗ്രത നിർദ്ദേശം പാലിക്കേണ്ടത് എന്നാണ് മനസ്സിലാക്കുന്നത് ബംഗാളിലെ ബംഗാൾ തീരത്തിന്റെ തീരത്തുള്ള ഏഴ് ജില്ലയിലാണ് കൃത്യമായി തന്നെ ജാഗ്രത നിർദ്ദേശം പാലിക്കേണ്ടത് നാൻ ചുഴലിക്കാറ്റ് എന്നാണ് ഇതിനെ പേരിട്ടിരിക്കുന്നത് കാറ്റ് വൻ നാശനഷ്ടം ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് എന്നു തന്നെയാണ് കൃത്യമായ മുന്നറിയിപ്പ് പുറത്തുവരുന്നത്